ഹായ് കൊച്ചുമക്കളെ, വേൾഡ് ഓഫ് നോളജിലേക്ക് സ്വാഗതം. നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഗണിതത്തിലെ മാത്സിലെ രണ്ടാം ചാപ്റ്ററിൻ്റെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് നമുക്ക് ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾ ആ ഭാഗം തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇതിന് മുന്നിലെ മൂന്ന് ക്ലാസ്സുകളും നിങ്ങൾ കാണണം, എന്നിട്ട് ഈ ഭാഗം കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുക. ടീച്ചർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ഒരു വലത് ഭാഗത്ത് ചെറുതായി താഴെ ഒരു ആരോ മാർക്ക് കാണും, ചെറിയ ഒരു താഴേക്ക് ഒരു ആരോ പോയിന്റ്, അതിൽ തൊട്ട് കഴിഞ്ഞ് കാണുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത്, അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ടിൽറ്റിംഗ് റെക്റ്റാങ്കിളിലേക്ക് കടക്കാം. നമ്മൾ എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്ന് പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾ എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു രൂപം, ഈ ഒരു രൂപം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്കെയിൽ എടുക്കുന്നു. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഈ സെറ്റ് സ്ക്വയർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ മൂലയിൽ ഇത് ആദ്യം ലെഫ്റ്റ് സൈഡ് ഇതിങ്ങനെ വെക്കുക. വെച്ച ശേഷം ഒരു 3 സെന്റിമീറ്റർ ഏകദേശം അളവിലേക്ക് നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ റൈറ്റ് കോർണറിലേക്കാണ്, സോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. നമുക്കിവിടെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം അത് മാറ്റി നമ്മുടെ സെറ്റ് സ്ക്വയർ ആ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്തതിൽ വയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇനി ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് ഇതുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് വരയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഈ ഒരു ലൈൻ വരയ്ക്കാം. ഇത് നമുക്ക് ഒരു ഏകദേശം 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ 9 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചു. ഒപ്പം തന്നെ നമുക്കൊരു 3 സെന്റിമീറ്ററിലും ഇവിടെ ഒരു 3 സെന്റിമീറ്ററിൽ, അതായത് 6 സെന്റിമീറ്റർ ഇങ്ങനെ നമുക്ക് കുത്തിട്ടു. ഇനി ഇതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ സെറ്റ് സ്ക്വയർ എടുത്തു, ഓരോന്നിലും 3 സെന്റിമീറ്റർ നീളത്തിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതപ്പം നോക്കിക്കോളൂ. ഈ ആദ്യം ലെഫ്റ്റ് എൻഡിൽ നിന്നും 3 സെന്റിമീറ്റർ വരച്ചു. ദെൻ റൈറ്റ് എൻഡിൽ അതേപോലെ കൃത്യമായിട്ട് വെച്ചു. ഇവിടെ നമുക്കൊരു ലൈൻ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ദെൻ ഇവിടെയും 3 സെന്റിമീറ്ററിൽ വെച്ചു. ഇനി ഇപ്പുറത്ത് നമ്മൾ 6 സെന്റിമീറ്റർ ഒരു കുത്തിട്ടിട്ടുണ്ട്, അവിടെയും ഇതാ ഇത് കറക്റ്റായി വെക്കുക. അതിനുശേഷം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സെന്റിമീറ്റർ വരച്ചു. ഇനി ഇപ്പുറത്ത് വരയ്ക്കണം, അതിന് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചു. ഇനി നമുക്കിതെല്ലാം കൂടി ജോയിൻ ചെയ്യാം. ഇതെല്ലാം കൂടി ഇപ്പം നമുക്ക് 4 സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഇതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ എന്താ ഷേപ്പ്, ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള ഒരേ രണ്ട് സൈഡും ഒരേ ആംഗിൾസ് വരുന്ന ഈ സെറ്റ് സ്ക്വയർ എടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ഷേപ്പിൻ്റെ മേലെ വെക്കാം. ആദ്യത്തെ റെക്കോർഡ് ലെറ്ററിൽ ഉണ്ട് എവിടെ, അതിൻ്റെ മേലെ വെക്കുക. ഇത് ഇങ്ങനെ വെച്ചു ഈ ടിൽറ്റിംഗ്. എന്നിട്ട് നമുക്കിവിടെ നീട്ടി ഒരു വര വരച്ചു. ഓക്കെ, ദെൻ ഈ ഭാഗത്ത് വരയ്ക്കുക. അതിനുശേഷം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിവിടെയും നീട്ടി ഒരു ലൈൻ വരച്ചു. ദെൻ ഈ ലൈൻ ഇവിടത്തെ നമ്മുടെ പോയിന്റ് ഉണ്ട്, അവിടെ നമ്മൾ വെച്ച ശേഷം ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു എഡ്ജ് കറക്റ്റാക്കുക, ഈ ഒരു അറ്റ അരിക്. അതിന് ശേഷം ഒരു ടിൽറ്റിംഗ് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ ഇനി തേർഡ് ഈ ഒരു എൻഡിലും വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അത് ഈ ഒരു ലൈൻ വരച്ച് ഇത് കറക്റ്റാക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ എടുത്ത ശേഷം ഈ ഒരു ഇതൊരു വീടിൻ്റെ ഒരു രൂപമാണ്, അപ്പം ഇതിൻ്റെ ഒരു മേൽക്കൂരയുടെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, അത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നേരെ സ്ട്രെയിറ്റ് ലൈൻ ഇത് വെക്കാം. ഇതിവിടെ ഇങ്ങനെ ഒരു വരയ്ക്കുക. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് മായ്ച്ച് കളയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ ഈ ഒരു ഷേപ്പ്, ഇപ്പോൾ നമുക്ക് ഈ ഷേപ്പിലുള്ള ഒരു ഹൗസ് അല്ലെ ഒരു വീടിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടി. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ഷേപ്പാണ്.
ഇതിലേക്കായിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഈ സെറ്റ് സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. ഇവിടെ കൂർത്തറ്റും ഇവിടെ കുറച്ച് ആംഗിൾ വലുതായിട്ടുള്ള ഈ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, ഇതെടുക്കാം. ഇതിലെ ഈ ഒരു ഭാഗം, ഇത് ആംഗിൾ 60 ഡിഗ്രി ആണ്. ഈ ഒരു ഭാഗം വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കിതിങ്ങനെ വെക്കാം. ഇതൊരു ഏകദേശം 3 സെന്റിമീറ്റർ ലെവലിലേക്ക് നമ്മളൊരു വരയ്ക്കുന്നു. ഇതിന്റെ പൊസിഷൻ മാറ്റുക. ഇനി നമുക്ക് സ്കെയിൽ എടുത്ത് ഈ ഭാഗങ്ങൾ നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ എല്ലാ ഈ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് 3 സെന്റിമീറ്റർ നീളത്തേക്ക് നമുക്ക് ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. മറ്റേത് ഒരേ ലെവലിൽ കിട്ടണമെന്നില്ല. സോ നമുക്കിതിലെ ഓരോന്നിലും 3 സെന്റിമീറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 0 മുതലാണ് 3, അല്ല എങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നു അവിടെ നിന്ന് കൃത്യം 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ബാക്കിയുള്ളതും കൂടെ ജോയിൻ ചെയ്തു, എന്നിട്ട് ആ ചുറ്റുള്ള ലൈൻസ് ഒക്കെ മായ്ച്ചു കളഞ്ഞു. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇതിനെ നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് ഓരോന്നിലും മാർക്ക് ചെയ്യാം. 3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി സൈഡ്സ് ഡസ് ദിസ് ഫിഗർ ഹാവ്? ഇതിന് എത്ര വശങ്ങളുണ്ട്? 6 സൈഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ചോദ്യമുണ്ട്. ഇതുപോലെ മറ്റു സെറ്റ് സ്ക്വയേഴ്സിന്റെ വേറെ കോർണേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഫിഗർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ അപ്പോഴേ എടുത്ത സെറ്റ് സ്ക്വയർ അല്ലാത്ത വേറൊരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനോ ഈ ഒരു പൊസിഷനോ, ഇത് രണ്ടും സെയിം പൊസിഷൻ ആംഗിൾ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 3, 3, 6 സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ 4, 4, 8 സൈഡുള്ള ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് നിങ്ങൾ വരച്ചു നോക്കുമല്ലോ. ഓക്കെ, ഇനി പേജ് നമ്പർ 27 അപ്രൈറ്റ് ആൻഡ് സ്ലാൻഡഡ്, അവിടെ കുറേ ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട് അല്ലേ, 4 വശങ്ങളുള്ള രൂപങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം സെറ്റ് സ്ക്വയേഴ്സിന്റെ കോർണേഴ്സ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്നതാണ്. ഇതിന്റെ ഓരോന്നിന്റെ സൈഡും അടയാളപ്പെടുത്തി മെഷർ ചെയ്ത് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ ബുക്കിൽ അടയാളപ്പെടുത്തി എഴുതുക. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോട്ട് എനിത്തിങ് അബൌട്ട് ദ ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്. ഓപ്പോസിറ്റ് സൈഡ്സിന്റെ പ്രത്യേകതകൾ നോക്കാൻ, ലെങ്ത്, അതിന്റെ വശങ്ങൾ തുല്യമാണ് അല്ലേ. അടുത്ത പേജിൽ നോക്കൂ. ഡു ഓൾ ദി ഫിഗേഴ്സ് ലുക്ക് സെയിം ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഫിഗേഴ്സും ഒരേപോലെയാണോ? അല്ല. എന്തൊക്കെ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ പറയുന്നുണ്ട്, ഇൻ ദ റെക്ടാംഗിൾ, ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന റെക്ടാംഗിൾ ആണ്. അതിലെങ്ങനെയാണ് കാണുന്നത്? ലെഫ്റ്റും റൈറ്റും സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ സ്ട്രെയിറ്റ് അപ്പ്. ഇൻ ദ അതർ ഫിഗേഴ്സ് ദേ ആർ സ്ലാൻഡഡ്. അടുത്ത ഫിഗേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ചരിഞ്ഞിട്ടാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചരിഞ്ഞിട്ടാണ് അല്ലേ. ഇനി ഇത് മാത്രമല്ല, ഈ ഇതിലെ എല്ലാ ചിത്രങ്ങളിലും ഓരോ കോർണേഴ്സ് ഉണ്ട്. അങ്ങനെ 4 കോർണേഴ്സ് ഉണ്ട്, ഓരോ ചിത്രത്തിനും 4 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താ ഈ കോർണർ എന്ന് പറഞ്ഞാൽ മൂല. എന്താ ഈ മൂല? രണ്ട് ലൈനുകൾ തമ്മിൽ കൂടിച്ചേരുന്നതാണ്, ഒരു മൂലയിലാണ് രണ്ട് ലൈനുകൾ തമ്മിൽ. അതാണ് ഇംഗ്ലീഷിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എ കോർണർ ഈസ് മെയ്ഡ് വേർ 2 സൈഡ്സ് മീറ്റ്. രണ്ട് സൈഡുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് കോർണർ, മൂല, വെർട്ടെക്സ് എന്നും നമുക്കതിന് പറയാം. ഓക്കെ, അതിനെ അതിന് മാത്സ് ലാംഗ്വേജിൽ എങ്ങനെയാ പറയുന്നത്? 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഫോം ആൻ ആംഗിൾ. അതാണ് ആംഗിൾ. ഈ രണ്ട് ലൈനുകൾ ഒരു പോയിന്റിൽ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും ആംഗിൾ, രണ്ട് വശങ്ങൾ ഒരു പോയിന്റിൽ കൂടിച്ചേരുന്നു, അതാണ് ആംഗിൾ. ഇനി നിങ്ങൾക്ക് പേജ് നമ്പർ 28 തന്നെ ഒരു വശത്തായി കാണാൻ പറ്റും ആംഗിൾ എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഗ്രീക്ക് വാക്കായ ആംഗ്ലിയോസ് എന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ബെൻഡ് അല്ലെങ്കിൽ നോട്ട് സ്ട്രെയിറ്റ് എന്നാണ്. പിന്നെ ഒരു കാലിന്റെ ചിത്രം കാണിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ആംഗിൾ വരച്ച് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ കാലിന്റെ നമ്മൾ കണങ്കാലം എന്നൊക്കെ പറയും, ആ ഭാഗത്ത് ആ മുട്ടിനെ ആംഗിൾ എന്നാണ് പറയുന്നത്. അതിൽ നിന്നുമാണ് ഈ ആംഗിൾ എന്നുണ്ടായതും എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ്,
എ ടു ഇസഡ്, അതിലെ ഏതൊക്കെ അക്ഷരങ്ങളിലാണ് ആംഗിൾ നമുക്ക് കണ്ടുപിടുത്താൻ കഴിയുക എന്നുള്ളതാണ്. ചിത്രം നോക്കി മനസ്സിലാക്കുക, അത് വരച്ച് നോട്ട്ബുക്കിൽ വരച്ച് എഴുതി ആ ചിത്രങ്ങളുടെ ആംഗിൾസ് ഒക്കെ അടയാളപ്പെടുത്തി വെക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ 29 രണ്ട് ക്ലോക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 10 മണിയും ഒരെണ്ണത്തിൽ 10:10 ഇതും നമുക്ക് കാണാൻ പറ്റും. ആ പിന്നെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും, അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നമ്മൾക്ക് രണ്ട് വരകളാണെന്ന് പരിഗണിക്കുകയാണെങ്കിൽ അവ തമ്മിൽ ഒരു മീറ്റ് ചെയ്യുന്നത് ഒരു ഒരു മൂലയിലാണ് അല്ലെ, ഒരു പോയിന്റിലാണ് അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് 10:10 എന്നുള്ള കാര്യത്തിലും. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? 10 മണി എന്ന് പറയുമ്പോൾ രണ്ടിന് ഇങ്ങനെ ചേർന്ന് ഒരു പോയിന്റിൽ നിൽക്കുന്നുണ്ട്. 10:10 ആകുമ്പോൾ ആ നിൽക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ അവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കുറച്ചുകൂടി വിടർന്നു, അതായത് വലിപ്പം മാറി. അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് കാര്യം. അപ്പോ സ്പ്രെഡ് മോർ എന്നാണ് അവിടെ നോക്കൂ. ദ ഹാൻഡ്സ് ഓഫ് ദ സെക്കൻഡ് ക്ലോക്ക് ആർ സ്പ്രെഡ് മോർ എപ്പാർട്ട്, ദാറ്റ് ഈസ് ആംഗിൾ ഹാസ് ഇൻക്രീസ്ഡ് എ ബിറ്റ്. ആംഗിള് ഇവ തമ്മിലുണ്ടാക്കുന്ന ആ കോൺ അളവ് കൂടി. ഇനി നിങ്ങൾ 6-ാം ക്ലാസ്സിൽ അവ തമ്മിലുണ്ടാക്കുന്ന കോണിന്റെ അളവൊക്കെ പഠിക്കും. അപ്പൊ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, രണ്ട് പോയിന്റുകൾ അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ ഒരു പോയിന്റിൽ കൂടി ചേരുമ്പോഴാണ് അതിനെ നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ അതിന്റെ വിരിവ് കൂടുന്തോറും ആംഗിൾ കൂടുന്നു. സ്പ്രെഡ് സ്പ്രെഡ് കൂടുന്തോറും ആംഗിളുടെ വലിപ്പം അല്ലെങ്കിൽ ആംഗിളുടെ സൈസ് കൂടുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.